നമസ്കാരം മുദിർന്ന നേതാവ് സിദ്ധരാമയ്യ തന്നെയാണ് കർണാടകയുടെ മുഖ്യമന്ത്രിയാവുക ഡി കെ ശിവകുമാർ ഏക ഉപമുഖ്യമന്ത്രിയാകും കെപിസിസി അധ്യക്ഷ സ്ഥാനത്തെ ഡി കെ ശിവകുമാർ തുടരുമെന്നാണ് എഐസിസി അറിയിച്ചത് കെസി വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിലാണ് കന്നഡ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത് ലോക്സഭ തിരഞ്ഞെടുപ്പ് വരെ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തെ ഡി കെ ശിവകുമാർ തുടരുമെന്നാണ് കെസി വേണുഗോപാൽ പറഞ്ഞത് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുമെന്ന കാര്യത്തിൽ പരസ്യ പ്രഖ്യാപനമില്ല അധികാരം ജനങ്ങളുമായി പങ്കുവെക്കുമെന്നാണ് കെസി വേണുഗോപാൽ ഇതുസംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകിയത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ദിവസങ്ങൾ നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിലാണ് ധാരണകൾ ഉണ്ടായത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ ആദ്യ ടേമിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചതോടെ കർണാടകയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷം തുടങ്ങി പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും സിദ്ധരാമയ്യയുടെ വീടിന് മുന്നിൽ ആഘോഷിക്കുകയാണ് പ്രവർത്തകർ ആദ്യ ടേമിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുമ്പോൾ പിന്നീട് ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പദത്തിലെ ടേം വ്യവസ്ഥയായ രണ്ടര വർഷം ഫോർമുല നേതാക്കൾ അംഗീകരിച്ചുവെന്നും സൂചനകളുണ്ട് അതേസമയം ശിവകുമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് ഉപമുഖ്യമന്ത്രിയായി ഒരാൾ മാത്രമായിരിക്കണം നേരത്തെ മൂന്ന് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായിരിക്കുമെന്നാണ് പുറത്തു വന്നത് കൂടാതെ ആഭ്യന്തര മൈനിങ് നഗരവികസനം പൊതുമരാമത്ത് വകുപ്പുകൾ തനിക്ക് നൽകണമെന്നും ശിവകുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പാർട്ടിക്ക് വേണ്ടി നടത്തിയ കഠിനാധ്വാനം വെറുതെയാകില്ലെന്ന് ശിവകുമാറിന് സോണിയാഗാന്ധി ഉറപ്പ് നൽകി മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഒരു സ്ഥാനവും ഏറ്റെടുക്കില്ല എന്ന നിലപാടിലായിരുന്നു ഡി കെ ശിവകുമാർ എന്നാൽ ശിവകുമാർ വിട്ടുനിൽക്കുന്നത് സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കും എന്നത് കണക്കിലെടുത്ത് ഉപമുഖ്യമന്ത്രിയാകണം എന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയായിരുന്നു ഇക്കാര്യം മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ ആവശ്യപ്പെട്ടു മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലടക്കം തന്റെ നിലപാട് കൂടി കേൾക്കണമെന്നും ശിവകുമാർ ഹൈക്കമാൻഡിന് മുന്നിൽ നിർദ്ദേശം വച്ചിരുന്നു രണ്ടാം ടേമിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും ഇന്ന് വൈകിട്ട് ബംഗളൂരുവിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചിരുന്നു ഇതിൽ സിദ്ധരാമയ്യയെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുക ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാകും സത്യപ്രതിജ്ഞ ചടങ്ങ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മുതിർന്ന പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും ചടങ്ങിലേക്ക് ക്ഷണിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു പാർട്ടിയുടെ വിശാല താല്പര്യം പരിഗണിച്ച് സമവായ ഫോർമുല അംഗീകരിച്ചുവെന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞത് പൂർണ്ണ സന്തോഷമില്ലെങ്കിലും കർണാടക ജനതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്ന ഉത്തരവാദിത്തം മുൻനിർത്തിയാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്ന് ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് എം പി പറഞ്ഞു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ബംഗളൂരു കണ്ഠീരവ സ്റ്റേഡിയത്തിൽ ശനിയാഴ്ചയാണ് നടക്കുക സത്യപ്രതിജ്ഞയുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഇന്ന് കർണാടക മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്നിരുന്ന വാർത്തകൾ എന്നാൽ വീണ്ടും ചർച്ചകളും അസ്വാരസ്യങ്ങളും ഒക്കെ ആയതോടുകൂടി സത്യപ്രതിജ്ഞ ചടങ്ങടക്കം മാറ്റിവെക്കേണ്ട ഗതികേടിലായി കോൺഗ്രസ് എന്തായാലും ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സത്യപ്രതിജ്ഞ ബംഗളൂരു കണ്ഠീരവ സ്റ്റേഡിയത്തിൽ ശനിയാഴ്ചയാണ് നടക്കുക